ശ്രീ ജയചന്ദ്രൻ വളരെ കഷ്ടപ്പെട്ട് പല ആളുകളുടെ സഹായത്തോടാണ് കോടതിയിൽ പോയത് ഒടുവിൽ അവിടെ നിന്ന് ആ പോരാട്ടത്തിന് പോരാട്ടത്തിനൊരു പരിഹാരമെന്ന രീതിയിൽ ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഇരുപത്തിയ്യായിരം രൂപ കോടതി ഒക്കെ കിട്ടിയത് ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഇനിയും നിയമ പോരാട്ടം തുടരുകയാണോ ജയചന്ദ്രൻ എനിക്കിപ്പം ഞാൻ പോരാട്ടം നടത്തിയേലേ പറ്റുള്ളൂ അതായത് നമ്മൾ എല്ലാം ഒഴിവാക്കി എല്ലാം മതിയാക്കി എല്ലാം ചെയ്ത് ഇരുന്ന് പല ആൾക്കാരും എൻ്റെ അടുത്ത് മിക്കളുള്ളവരും ചോദിച്ചു ഈ നഷ്ടപരിഹാരത്തിൽ നിനക്ക് തൃപ്തികരമാണോ ഇത് കുറഞ്ഞു പോയില്ലേ എന്നല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സർക്കാർ ഒരു രൂപ തന്നാലും അവർ കുറ്റക്കാരിയാണ് എന്നുള്ള ആ ഒരു രൂപ ഇരുന്നാലും എനിക്ക് മതി പിന്നെ ഈ സർക്കാർ തരുന്ന ഈ പൈസ തന്നെ ഞാനല്ല ഉപയോഗിക്കുന്നതുമല്ല ഞാൻ മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും എല്ലാം ചെയ്താണ് ഈ ഇതിലൊരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഒരു ഭാഗം ആദിവാസി കുട്ടികളുടെ പഠനത്തിനും ഒരു ഭാഗം മാത്രമാണ് ഞാനും എടുക്കുന്നതെല്ലാം എന്നിട്ട് ഞാൻ ഈ പൈസ ഇവർ ഇനിയിപ്പോൾ ഇതിനെ ഒരു പോയത് എനിക്ക് സംശയമായ കാര്യം ഞാൻ ഒരു ദളിതനും ഒരു കൂലിവേലക്കാരനും എല്ലാം ആയതുകൊണ്ട് ഒരു കിടക്കാടമില്ലാത്തതും അതെല്ലാം കൊണ്ടായിരിക്കാം അവരങ്ങനെ ഒരു നടപടിയായിട്ട് പോയതല്ല ഇനിയും എന്നെ എൻ്റെ കുട്ടിയേയും ജനങ്ങളുടെ മുന്നിൽ അപമാനിച്ചു വിടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പോയതെല്ലാം ആറ്റിക്കലിൽ അച്ഛനൊപ്പം ഐ എസ് ആർഒയിലേക്ക് പോയ ഒരു വലിയ വണ്ടി കാണാൻ അതിലെ ഉപകരണം കാണാൻ കൗതുകത്തോടെ നിന്നതാണ് എട്ട് വയസ്സുകാരി ആ കുഞ്ഞിനെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെയാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഈ പിങ്ക് പോലീസുകാരി അപമാനിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് അന്തസ്സായി ജീവിക്കാനുള്ള പൗരന്റെ അവകാശം ലംഘിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കുഞ്ഞു മനസ്സിൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരമായി വിധിച്ചത് കോടതി ചെലവായി ഇരുപത്തയ്യായിരം രൂപ സർക്കാർ നൽകണമെന്ന് പറഞ്ഞത് ഈ പോലീസുകാരിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് മൂന്നും ചെയ്തില്ല സർക്കാർ ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയാണ് ഈ ദളിതരായ പാവപ്പെട്ട മനുഷ്യർക്ക് കോടതി അനുവദിച്ച ഒന്നര ലക്ഷം രൂപ കൊടുക്കാതിരിക്കാൻ ഇന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു കെ എസ് ആർ ടി സിയുടെ കേസിലാണ് രണ്ട് വർഷത്തേക്ക് ആളുകളെ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രിമാർ നിയമിക്കുക എന്നിട്ട് അവർക്ക് ആജീവനാന്തം പെൻഷൻ കൊടുക്കുക ഫാമിലി പെൻഷൻ കൊടുക്കുക അവരുടെ കുട്ടികൾക്ക് അവർ മരിച്ചാൽ ഇരുപത്തഞ്ച് വയസ്സാകുന്നത് വരെ പെൻഷൻ കൊടുക്കുക അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക അത് ഇന്ത്യയിൽ ആകെ നടക്കുന്ന സംസ്ഥാനം നിങ്ങളുടേതല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാരിന് കെ എസ് ആർ ടി സി ഉന്നയിച്ച ആ പരാതി അതിനുകൂടി കുറച്ച് കാശ് ചെലവാക്കിയാൽ എന്താണ് കുഴപ്പം എന്ന് മാത്രമല്ല ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുകൂടി ആ സർക്കാരിനോട് ചെന്ന് പറഞ്ഞേക്കൂ എന്നാണ് അഭിഭാഷകനോട് പറഞ്ഞത് അങ്ങനെ ഹെലികോപ്റ്ററിൽ പോലീസിന് പറക്കാൻ കോടിക്കണക്കിന് രൂപ വർഷം തോറും മുടക്കുന്ന സർക്കാരാണ് ആറു വർഷത്തെ സേവനത്തിന് പി അംഗങ്ങൾക്ക് സേവനകാലത്ത് കൊടുക്കുന്ന രണ്ടര ലക്ഷം രൂപ മാസ മാസശമ്പളത്തിന് പുറമെ ആജീവനാന്തം ഒരു ലക്ഷത്തിലേറെ രൂപ പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ് പേഴ്സണൽ സ്റ്റാഫിന് ഇഷ്ടമുള്ളവരെ നിയമിച്ച് അവർക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ് ആറ്റിങ്ങലിലെ ഈ പാവപ്പെട്ട മനുഷ്യന് മനസ്സിന് കൂടി ആശ്വാസമാകുന്ന രീതിയിൽ ആ കുഞ്ഞിന് ഒന്നര ലക്ഷം രൂപ കൊടുത്തപ്പോൾ അതിനെതിരെ കേസ് നടത്താൻ പോകും സത്യത്തിൽ